എനിക്ക് ഇടയ്ക്കൊക്കെ കാശ് തന്ന് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഫിലിമിൽ ലീഡ് റോള് കിട്ടിയത് അലക്സിന് എന്നിലുള്ള വിശ്വാസം കൊണ്ടല്ല. പിന്നെ ഓരോ തവണ കാശ് തരുമ്പോഴും അറിയാതെ എന്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവല്ലോ. അങ്ങനെ ദൈവം അലക്സിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതൊക്കെ പോട്ടെ, ട്രീറ്റ് തരുന്ന എപ്പോഴാ? എന്റെ എത്ര ഫ്രണ്ട്സിനെ വിളിക്കണം? 14 രാവിലെയാണ് ഫിലിമിന്റെ പൂജ, വരണോന്നില്ല, പറഞ്ഞു മാത്രം. ഞാൻ വരും, കുറച്ച് ഫ്രണ്ട്സിനും കൂടെ വിളിക്കും. ചുമ്മാ ഒരു ഗമയല്ലേ. അല്ല, അഡ്വാൻസ് കിട്ടിയോ? അഡ്വാൻസ്? ഈ റോള് കിട്ടിയത് തന്നെ ഭാഗ്യം. എനിക്ക് കാശ് വേണ്ടിട്ടല്ല, പണയം വെച്ച റിങ് തിരിച്ചെടുക്കണ്ടേ? പണയം വെച്ച റിങ്ങോ? അന്ന് കാലത്ത് വരുമ്പോ ആ വിരലിൽ റിങ് ഉണ്ടായിരുന്നില്ലേ, അത് മിസ്സായത് തിരിച്ചു വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ലെന്ന് വിചാരിച്ചോ? സിയു, പൂജയിടന്ന് കാണാം. ലേഖയുടെ നടപ്പിന്റെ ഭംഗി കാണാൻ ഇവിടെ ആരുമില്ല. ഓട് ഓട്. ഓ ഭാഗ്യം, ഫംഗ്ഷൻ തുടങ്ങിയിട്ടില്ല. 4-5 വരെയല്ലേ കാണുന്നുള്ളൂ. 10:30 ആണല്ലോ പറഞ്ഞത്, എനിക്ക് തെറ്റിയോ? ഞങ്ങൾ ശ്യാമിനെ വെയിറ്റ് ചെയ്യായിരുന്നു, പൂജ വേണ്ടെന്ന് വെച്ചു. കേരളത്തിലുള്ള യൂണിയന്റെ ആളുകൾ നമ്മുടെ പടം ബാൻ ചെയ്തു. നടക്കാനിടയില്ലാത്തൊരു പടത്തിന്റെ പൂജ നടത്തിയിട്ട് എന്ത് കാര്യം? എനിക്കുറപ്പാ സരോജാണ് ഇതിന്റെ പിന്നിൽ. അയാൾ അഭിനയിക്കാണ്ടിരുന്ന പടത്തിൽ വർക്ക് ചെയ്യാമെന്നേറ്റ മുഴുവൻ പേർക്ക് മുഴുവൻ പ്രതിഫലവും കൊടുത്തിട്ട് പുതിയ പടം തുടങ്ങിയാൽ മതി എന്നാ അമ്മമാര് പറയുന്നു. എന്ന് വെച്ചാൽ 1.5 കോടിയോളം രൂപ ചുമ്മാ കൊടുക്കാൻ നടക്കുന്ന കാര്യമാണോ അത്? എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, ശ്യാം അപ്സെറ്റ് ആണ്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ കോളേജിലേക്ക് പോയിക്കോ. ഈ അവസ്ഥയില് ഞാൻ ശ്യാമിനെ തനിച്ചാക്കിയിട്ട്. ഓക്കേ ഓക്കേ. യൂണിയൻ കേരളത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് ചർച്ച എന്ന പ്രഹസനത്തിന്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ശ്യാം എങ്ങനെയാ വന്നത്? ബസ്സിലാണ് സാർ. എവിടെങ്കിലും വിടണോ? വേണ്ട സാർ, സാർ പോയിക്കോളൂ. അലക്സ് വല്ലാതെ അപ്സെറ്റാണ്, അതോർക്കുമ്പോഴാണ് വിഷമം. ശാപിക്കപ്പെട്ടവനെ കൂടെ കൂട്ടിയാന്ന് ആശയം ഉണ്ടാവും. അങ്ങനെയൊന്നും ചിന്തിക്കരുത് ശ്യാം. പിന്നെ എങ്ങനെ ചിന്തിക്കണം? കുറച്ച് കഴിയുമ്പോൾ അമ്മ വിളിക്കും, പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ. എല്ലാം മുടങ്ങിപ്പോയെന്നറിഞ്ഞാൽ കരയാൻ തുടങ്ങും. കുറച്ചു കാലമായി അമ്മയ്ക്ക് അതല്ലേ അറിയുള്ളൂ. ഒന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വെച്ച അമ്മയോട് ഇത് പറയാൻ പോയത് വേണ്ടായിരുന്നു. എവിടെയെങ്കിലും പോയി കുറച്ചു നേരം ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ പോകുന്നതും പോവാത്തതും ശ്യാമന്തിനെ പ്രശ്നമാക്കുന്നത്? ഇതിപ്പോ ലേഖയെ സംബന്ധിക്കുന്ന കാര്യം വല്ലതും ആണോ? ആണോ എന്ന്? എട്ട് വർഷത്തോളമായി നമുക്ക് തമ്മിലറിയാം. യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ശ്യാം പാടുന്നതും സമ്മാനങ്ങൾ വാങ്ങുന്നതും കാണാനായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെന്തുകൊണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അന്നൊക്കെ വല്ലപ്പോഴും മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ശ്യാം ചെന്നൈയിൽ പഠിക്കാനെത്തിയതിനു ശേഷം മാസങ്ങളോളം തമ്മിൽ കാണാതിരുന്നപ്പോ എനിക്ക് ചെന്നൈയിൽ പഠിക്കണമെന്ന് പറഞ്ഞ അച്ഛനെ നിർബന്ധിച്ചത് സത്യത്തിൽ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, വല്ലപ്പോഴും ശ്യാമിനെ ഒന്ന് കാണുക, അതുമാത്രം. ശ്യാമിന്റെ വിഷമം എന്റെ വിഷമമാണെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇതൊന്നും മനസ്സിലാവാതിരിക്കാൻ ഞാൻ ഹൃദയമില്ലാത്തവനല്ല, പക്ഷെ ഇതുപോലെ ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഓരോ അടികൾക്കും ഇടയിൽ
ഉള്ളു തുറക്കാനാവാതെ ഞാൻ കഴിച്ചു കൂട്ടായിരുന്നു. ആ പുലിക്കോട മാധവനല്ലേ, ഞാൻ യൂണിയൻ പ്രസിഡന്റ് ബാബു കൊരളയാ. അതെ, ആർട്ട് ഡയറക്ടർ സുമിത്രം ബാലിശ്ശേരിയെ ബാൻ ചെയ്തേക്ക്. ബാൻ എന്ന് പറഞ്ഞാൽ നിരോധനം, അവനെ ജോലിക്ക് വെക്കണ്ടാന്ന്. പിന്നെ ആ നടൻ മധു വെമ്പായം, അവനെ ബാൻ ചെയ്തേക്ക്. കുറച്ചു കാലം അവൻ ചൊറിയും കുത്തി വീട്ടിയിരിക്കട്ടെ, അപ്പം പഠിച്ചോളും. ഓക്കെ ഉമേഷ് കുമാറേ, ഇന്നിനി ആരെയുടെ ബാൻ ചെയ്യാനുള്ളത്? ക്യാമറാമാൻ കണ്ണൂർ ശിവൻ. ആ പക്ഷെ അവനിപ്പോ ദുബായിലും കണ്ടല്ലേ, മടങ്ങി വരട്ടെ, എന്നിട്ട് ബാൻ ചെയ്യാം. പിന്നെ സുബൈർ കല്ലായി മെസ്സുകാരനെ, അന്നുച്ചയ്ക്ക് നമുക്ക് 20 ഊണും 20 കരിമീൻ പൊള്ളിച്ചും കൊടുത്തേക്കാൻ വേണ്ടിട്ട് മൈൻഡ് ചെയ്ത പോലും ഇല്ലല്ലോ. അയ്യോ ഞാൻ അതങ്ങ് മറന്നു, അവനെ ഉച്ചയാകുമ്പം ബാൻ ചെയ്യാം. ഇരുന്നിട്ട് കാര്യമില്ല, പറഞ്ഞതുപോലെ മുഴുവൻ പേരുടെയും പ്രതിഫലം സെറ്റിൽ ചെയ്തിട്ട് വാ, എന്നിട്ട് സംസാരിച്ചാ മതി. പ്രസിഡന്റ്, ഒരു ഷോട്ട് പോലും എടുക്കുന്നതിന് മുമ്പ് ആ പടം നിന്ന് പോയത്. പടം നിർത്താൻ നിങ്ങളോട് ആര് പറഞ്ഞു? പത്മശ്രീ സരോജ് പിന്മാറിക്കളഞ്ഞില്ലേ? നിങ്ങളാ പിന്മാറിയത്? അല്ലല്ലോ, സരോജ് ഇപ്പോഴും അഭിനയിക്കാൻ തയ്യാറാണ്. കോംപ്രമൈസിന് പോയി എന്നെ അയാൾ തോക്കെടുത്ത് വെടിവെച്ചില്ലേ? തെളിവുണ്ടോ? തെളിവ്? ഞാൻ അയാളുടെ വീട്ടിൽ പോയി അന്ന് വെടിവെച്ച ഉണ്ട പെറുക്കി കൊണ്ടു വന്നു തരണോ? ഓഹോ, പരിഹസിക്കുകയാണോ? എങ്കിൽ ആജീവനാന്തം ബാൻ ചെയ്ത് കളയും. മിസ്റ്റർ സരോജ് ടി വി ചാനലിൽ പരസ്യമായി പറഞ്ഞല്ലോ എന്റെ പടത്തിൽ ഇനി അഭിനയിക്കില്ല എന്ന്. ടി വിയിൽ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് തെളിവായിട്ട് എടുക്കാൻ സാധിക്കില്ല. കാരണം? ഞങ്ങളോട് ആരും കാരണം ചോദിക്കാറില്ല. ആ പത്രോസേ സർ, താൻ പോയി ഒരു കുപ്പി റാം വാങ്ങിച്ചോണ്ട്. ഓ, എന്നിട്ട് വ്യാജ സി ഡി പിടിക്കാൻ പോകുന്നെന്നും പറഞ്ഞ് നമ്മൾ ടൂർ പോകാറില്ലേ, അതിന്റെ കാർ വാടകയായിട്ട് കണക്കഴിക്കും. പ്രസിഡന്റേ, ഏതോ ഒരുത്തം ഗേറ്റിൽ നിന്ന് മൂത്രമൊഴിക്കുന്നു. ആഹാ, ഓടിപ്പോയി അവനെ ബാറ്റ് ചെയ്തിട്ട് വാ. നടീ നടന്മാരുടെ ഡേറ്റ് മുഴുവൻ വേസ്റ്റ് ആയില്ലേ? അവർക്ക് മുഴുവൻ പ്രതിഫലവും കൊടുക്കണമെന്ന് അവരുടെ സംഘടന വിളിച്ചു പറഞ്ഞിരിക്കുക. താരങ്ങളുടെ സംഘടനാ നേതാക്കളുമായിട്ട് സംസാരിച്ചപ്പോ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞില്ലല്ലോ. അവര് പരസ്യമായി പറയില്ലല്ലോ, പക്ഷെ രഹസ്യമായി ബാൻ ചെയ്യും. ഞങ്ങള് പരസ്യമായി ബാൻ ചെയ്യും. ആ ഒരു വ്യത്യാസമേ ഞങ്ങൾ നിങ്ങൾക്ക് പോകാം. എങ്ങോട്ട് പോകാൻ? ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ ഉത്തരത്തെ കെട്ടി തൂങ്ങി. വരൂ മിസ്റ്റർ സരോജ്. അതെ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. മനസ്സിലായി. ഇരിക്കൂ മിസ്റ്റർ സരോജ്. ഇവറ്റകളെ ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് കയറി വന്നതാ. അറിഞ്ഞിരുന്നെങ്കിൽ തോക്കെടുത്ത് വരാമായിരുന്നു. ബാബു അതങ്ങ് കൊടുക്ക്. ബിൽഡിംഗ് ഫണ്ടിലേക്ക് 20 ലക്ഷം ഉണ്ട്. വളരെ സന്തോഷം. ബിൽഡിംഗ് ഫണ്ടിലേക്ക് ഞങ്ങൾ പണം പിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായെങ്കിലും ഞങ്ങളുടെ ചെലവൊക്കെ കഴിഞ്ഞ് ഇതുവരെ തറക്കല്ലിടാൻ പോലും പറ്റിയില്ല. വേണമെങ്കിൽ ചോദിച്ചാ മതി, ഇനിയും തരാം. ഓ സമാധാനമായി. പച്ചാളം ഭാസിയെ ചുരുട്ടി കൂട്ടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അത് മതി, അവന്റെ പത്തി ചതച്ച് ചതച്ച് അരയ്ക്കണം. സാർ, സ്ക്രിപ്റ്റ് ഇതിലുണ്ട്. എങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, 11 മണിക്കാ ട്രെയിൻ. ഡ്രൈവറും കാറും പുറത്തുണ്ട്, അയാൾ സ്റ്റേഷനെ വിട്ടോളൂ. അത് വേണമെന്നില്ല സാർ, ഞങ്ങളൊരു ഓട്ടോ പിടിച്ചങ്ങ് പോയേക്കാം. അതെന്താ, പടം നടക്കാത്തതുകൊണ്ട് കാറ് വേണ്ടെന്നാണോ? ഏയ്, അതുകൊണ്ടല്ല. പക്ഷേ 1.5 മാസം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3 ദിവസം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ 100+ സ്റ്റിൽ ക്യാമറകൾ ചേർത്ത് വെച്ച് ഒരു കുതിര ഓടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഒരാൾ പകർത്തി. ഓരോ ഫ്രെയിമും ചേർത്ത് വെച്ച് അയാളത് ഓടിച്ചു നോക്കി. അവിടെ നിന്നാണ് ചലച്ചിത്രത്തിൻ്റെ ആദ്യ ആലോചന തുടങ്ങുന്നത്. പിന്നെയും ഒരുപാട് വർഷങ്ങളെടുത്തു സിനിമയൊരു യാഥാർത്ഥ്യമാകാൻ. ഇതിനിടയിൽ ഒരുപാട് പേരുടെ കണ്ടെത്തലുകൾ, ത്യാഗങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ഒരു എഫേർട്ടും എടുത്തിട്ടില്ല. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അലക്സ്, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എൻ്റെ ബാനർ ചെയ്യുമ്പോഴല്ലേ നിരോധനമുള്ളൂ, വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടി ഈ പ്രോജക്റ്റ് അലക്സിന് ചെയ്യാമല്ലോ. അത് വേണ്ട സർ, സാറ് എന്ന പ്രചോദനത്തിൽ നിന്നാണ് ഈ സ്ക്രിപ്റ്റ് ഉണ്ടായത്. അത് അങ്ങനെ നടന്നാലേ എനിക്ക് സന്തോഷമുണ്ടാവും. അയ്യോ ബേബിക്കുട്ട സാർ, വരൂ സാർ വരൂ. പച്ചാളത്തിന്റെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചു, ഒരുപാട് തവണ ട്രൈ ചെയ്തെങ്കിലും സ്വിച്ച് ഓഫ്. പടം നിന്നുപോയതിലുള്ള പലരുടെ അനുശോചനം കേട്ട് മടുത്തപ്പോ ഓഫ് ചെയ്താണ് സാർ. നമുക്കറിയാലോ, ഉള്ളാല സന്തോഷിക്കുന്നവരാ ഈ സമയത്ത് കൂടുതലും വിളിക്കുക. അവരെങ്ങനെ സൂയിക്കേണ്ടെന്ന് എനിക്ക് തോന്നി. ഹലോ സാർ. ആ നമസ്കാരം, അലക്സ് സാമുവൽ, ഞാൻ ബേബിക്കുട്ട. അറിയാം സാർ, ഇരിക്കൂ. ആള് ഞാൻ വിചാരിച്ചാലും ചെറുപ്പമാണല്ലോ, പക്ഷെ വേറൊന്നും തോന്നരുത്. ഒരു ചെറുപ്പക്കാരന്റെ ഊർജം തീരെ ഇല്ലാത്ത ആളാണല്ലേ. സംവിധാനം ചെയ്യൽ മാത്രമാണോ സിനിമയോടുള്ള കമ്മിറ്റ്മെന്റ്? സിനിമയ്ക്കെതിരെ നിൽക്കുന്നവനെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ചങ്കൂറ്റം കൂടി വേണ്ടേ?
ഇത് എന്റെ ചങ്കൂറ്റത്തിന്റെ പ്രശ്നമല്ല സാർ. അവസാനം അടിപെടുന്നത് ഇൻവെസ്റ്റർ ആണല്ലോ. എന്താ മിസ്റ്റർ പച്ചാളം, ഇവിടെ പോലീസില്ലേ, നിയമമില്ലേ, കോടതിയില്ലേ? ഏതാനും ചില കടൽക്കരവന്മാരെ പേടിച്ച് ഓടി ഒളിക്കുകയാണോ വേണ്ടത്? ബേബി സാറിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. സരോജ് ഞാനും തമ്മിൽ തെറ്റി. ഈ പ്രോജക്റ്റിനെതിരെ പുറകെ ഇന്ന് കളിക്കുന്നത് അയാളാ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, അയാളെപ്പോലുള്ള താരങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വെറും ഭാഗ്യം മാത്രമാണ്. അവരെല്ലാം ഈ ആമ്പാറ്റകളെ പോലെ വരും പോകും, അപ്പോഴും സിനിമ ഇവിടെ ഉണ്ടാകും. ഒരു സിനിമ അത് സൃഷ്ടിച്ചവന്റെ പേരിലാണ് ഇനിയുള്ള കാലം അറിയപ്പെടാൻ പോകുന്നത്. മറ്റു പലയിടത്തും അതങ്ങനെയാണ്. ഇവിടെയും സൂചനകൾ കണ്ടു തുടങ്ങി. ഫൈറ്റ് ചെയ്യണം. നിഷേധിക്കപ്പെട്ടതെല്ലാം നേടിത്തരാൻ തൽക്കാലം എനിക്ക് കൂടെ നിൽക്കാൻ തയ്യാറുണ്ടോ? അതാണ് എനിക്കറിയേണ്ടത്. Thank you, sir.